നമസ്കാരം. 5 വർഷം കൊണ്ട് ഇത് നടപ്പാക്കാനാകും ഏതാണ് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിച്ചുകൊണ്ടാണ് നിയമ കമ്മീഷൻ തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. 5 വർഷം കൊണ്ട് ഇത് നടപ്പാക്കാൻ പറ്റും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിച്ചുകൊണ്ട് നിയമ കമ്മീഷൻ പറയുന്നത് 5 വർഷം കൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ ആകുമെന്നാണ്. ഇതിന്റെ ആദ്യ നടപടിയായിട്ട് 2024 ൽ തുടങ്ങുമെന്നാണ് നിയമ കമ്മീഷന്റെ നിർദ്ദേശം. 2029 ൽ ഇത് പൂർണ്ണമായി നടപ്പാക്കണമെന്നാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ട് രാംനാഥ് കോവിന്ദ് സമിതി പഠിക്കുകയാണ്. പഠിച്ചതിനു ശേഷം നിയമ കമ്മീഷനോടും രാഷ്ട്രീയ പാർട്ടികളോടും സമിതി റിപ്പോർട്ടുകൾ അടിയന്തരമായി തേടുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായും കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരിയും കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിച്ച മുൻ കശ്മീർ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ഗുലാം നബി ആസാദും 15-ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള എൻ കെ സിംഗും മുൻ ലോക്സഭാ സെക്രട്ടറിയായിട്ടുള്ള ജനറൽ സുഭാഷ് കശ്യപും മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ഹരീഷ് സാൽവയും മുൻ ചീഫ് വിജിലൻസ് കമ്മീഷണറായിട്ടുള്ള സഞ്ജയ് കോത്താരി എന്നിവരൊക്കെയാണ് ഈ സമിതിയിലെ അംഗങ്ങൾ. കേന്ദ്ര നിയമസഹമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ സമിതിയിലെ പ്രത്യേക ക്ഷണിതാവാണ്. കേന്ദ്ര നിയമ മന്ത്രാലയ സെക്രട്ടറിയായിട്ടുള്ള നിതിൻ ചന്ദ്രയാണ് സമിതിയുടെയും സെക്രട്ടറി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഫെഡറൽ തത്വങ്ങൾക്ക് എതിരായ നീക്കമെന്ന് കോൺഗ്രസ് ഇതിനെ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പരിഷ്കരണം പഠിക്കാൻ നിയോഗിച്ച 8-അംഗ സമിതിയിൽ കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൗധരിയെ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സമ്മതം വാങ്ങിയാണെന്ന് ബി ജെ പി പ്രതികരിച്ചിരുന്നു. ഒരേ സമയം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയെ വിമർശിക്കുകയും അതേസമയം ആ പാർട്ടിയുടെ നേതാവ് തന്നെ അതിനോടൊപ്പം ആ സമിതിയിൽ ചേരുകയും ചെയ്യുക എന്നുള്ളത് ഇരട്ടത്താപ്പാണ്. കോൺഗ്രസിന് ഏതെങ്കിലും ഒരു മുഖമാണ് ഉണ്ടാകേണ്ടത്. ഒന്നുകിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയെ തള്ളിപ്പറയുക, ഒപ്പം അതിനോടൊപ്പം ചേരാതിരിക്കുക. എന്നിട്ട് അത് ബി ജെ പിയുടെ നയമാണ്, അവർ നടപ്പിലാക്കാൻ പോകുന്നതാണ്, അവരുടെ ഭരണത്തിന് ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ സംസാരിക്കുക. അല്ലാതെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായി ബി ജെ പിയുടെ ഒരു രാജ്യം ഒരു പദ്ധതിയെ എതിർക്കുകയും അവരുടെ നേതാവ് അധീർ രഞ്ജൻ ചൗധരി അവരുടെ ഈ പറയുന്ന നിയമനിർമ്മാണ സമിതിയിൽ അംഗമാവുകയും ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് പറയേണ്ടി വരുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി 2029 പൂർത്തിയാകും. അന്ന് ഒരു രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള പദ്ധതിയുമായിട്ട് ഈ രാജ്യം മുന്നോട്ട് പോകുമെന്നതാണ് രാംനാഥ് കോവിന്ദൻ അധ്യക്ഷനായിട്ടുള്ള സമിതി മുന്നോട്ട് വെക്കുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമായിരിക്കും മുന്നോട്ട് പോകുക. 2024 മുതൽ ആരംഭിക്കുന്ന ഈ പദ്ധതികൾ 2029 പൂർത്തിയാക്കി ഒരു രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതിയിലേക്ക് എത്തപ്പെടുകയും ലോക്സഭയിലും നിയമസഭയിലും ഇന്ത്യ മുഴുവനും ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്നുള്ള സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ള സൂചനകളാണ് നൽകുന്നത്. 2024 ബി ജെ പി തന്നെ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ബി ജെ പി തന്നെ ഭരിക്കുമെന്നുള്ള സർവേ റിപ്പോർട്ടുകൾ വരുന്നതുകൊണ്ടും 2029 നടപ്പിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയെ എതിർക്കുമ്പോഴും ഏതെങ്കിലും വിധത്തിൽ 2024 ഇന്ത്യ എന്ന് പറയപ്പെടുന്ന അലയൻസാണ് സഖ്യത്തിൽ വരുന്നതെങ്കിൽ, അവരുടെ സഖ്യമാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള സാധ്യത വിരളവുമാണ്. പക്ഷെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും ബി ജെ പിയുടെ തേരോട്ടം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബി ജെ പി വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളിലൂടെയാണ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി 2024 ജനുവരി 22 രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുകയും അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ 1991 മുതൽ എന്താണോ ബി ജെ പി മുന്നോട്ട് വച്ചിരുന്ന വാദം അത് പൂർത്തിയാക്കുന്നു എന്ന് പറയേണ്ടി വരും. രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയപ്പെടുന്നത് ബി ജെ പിക്കാരുടെ മാത്രമല്ല, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മാത്രമല്ല, ആർ എസ് എസിൻ്റെ മാത്രമല്ല, ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ സ്വപ്നമാണ് എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അടക്കമുള്ള വാചകങ്ങൾ ബി ജെ പിക്ക് തുണയാവുകയും അവർക്ക് ഊർജ്ജം പകരുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ 2024 ആദ്യകാലങ്ങളിൽ, അതായത് ജനുവരിയിൽ തന്നെ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി പൂജാവിധികൾക്കായിട്ടും തുറന്നു കൊടുക്കുന്നു, ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുമ്പോൾ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ അതേ വർഷം 2024 ഏപ്രിലിലോ മെയ്യിലോ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൊതു തെരഞ്ഞെടുപ്പിൽ വിജയം ബി ജെ പിക്ക് സുനിശ്ചിതമാണ് എന്ന് പറയേണ്ടി വരും. അതുതന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നതും. കാരണം 2024 അന്നുവരെ നേടിയെടുത്ത വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച വാഗ്ദാനങ്ങൾ,
ഇവയൊക്കെ നിറവേറ്റി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലം കൊണ്ട് ഭരണ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരിക്കും ബിജെപി ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ രാമക്ഷേത്ര നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ തുണയാകും, അതൊരു പിന്തുണയാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ബിജെപിക്ക് ഉറച്ച വിശ്വാസത്തോടു കൂടിയും അമിതമായ ആത്മവിശ്വാസത്തോടെയുമാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ബിജെപി. അതുകൊണ്ട് തന്നെ 2029 ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി പൂർത്തിയാക്കുകയും 2029 ഒറ്റ തിരഞ്ഞെടുപ്പ് പദ്ധതിയിലേക്ക് ഈ രാജ്യം പോവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.